ഹായ് ഫ്രണ്ട്സ്, കെ എൽ 59 എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വാഹനം പഠിക്കുന്ന തുടക്കക്കാർ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും പല ആളുകളും ക്ലച്ച് ചവിട്ടാതെ ബ്രേക്കാണ് ചവിട്ടാറ്. വാഹനം നിർത്താൻ ബ്രേക്കാണ് ചവിട്ടുക എങ്കിൽ കൂടി ഓടുന്ന വാഹനം ഓഫ് ആവാതിരിക്കണമെങ്കിൽ എന്തുകൂടി ചവിട്ടണം? ക്ലച്ച് കൂടി ചവിട്ടണം. അപ്പോൾ ഒരു വാഹനം റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ ആ വാഹനം നിർത്താൻ ക്ലച്ചാണോ ആദ്യം ചവിട്ടേണ്ടത്, ബ്രേക്കാണോ ആദ്യം ചവിട്ടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ റോഡിൻ്റെ ഘടനയനുസരിച്ചും ഓടുന്ന വാഹനത്തിൻ്റെ വേഗതയനുസരിച്ചും വ്യത്യസ്തമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ടേക്ക് പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലത്തായിക്കോട്ടെ, ഏതൊരു സ്ഥലത്തായിക്കോട്ടെ, ഫസ്റ്റ് ഗിയറിൽ നിങ്ങളൊരു വാഹനവുമെടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ വാഹനം നിർത്താൻ ആദ്യം എന്താണ് ചവിട്ടേണ്ടത്? ഇനി സെക്കൻഡ് ഗിയറിൽ നിങ്ങളൊരു വാഹനവുമെടുത്ത് ഒരു നിരപ്പായ സ്ഥലത്തൂടെ പോകുമ്പോൾ ആ വാഹനം നിർത്താൻ ആദ്യം എന്താണ് ചവിട്ടേണ്ടത്? തേർഡ് ഗിയറിൽ നിങ്ങളൊരു വാഹനവുമെടുത്ത് ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ആ വാഹനം നിർത്താൻ എന്താണ് ആദ്യം ചവിട്ടേണ്ടത്? ഫോർത്ത് ഗിയറിൽ ഒരു വാഹനം നിർത്താൻ നിരപ്പായ സ്ഥലത്തൂടെ വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം നിർത്താൻ എന്താണ് ആദ്യം ചവിട്ടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വാഹനത്തിൽ കയറിയിരുന്നു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, അതിനുശേഷം ബെൽറ്റ് പതുക്കെ ബെൽറ്റ് എടുത്തു, ബെൽറ്റ് ഇട്ടു, മിറർ മിററൊക്കെയാണ്, റൈറ്റ് സൈഡിലുള്ള മിററും ഒക്കെയാണ്, സെൻട്രൽ മിറർ റിയർ വ്യൂ മിററും ഒക്കെയാണ്. അപ്പോൾ ഒരു നിരപ്പായ സ്ഥലമാണ്, ലെവൽ സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് വാഹനം ഫസ്റ്റ് ഗിയറിൽ, ഇതാ ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ട് മാറ്റുകയാണ്, ഫസ്റ്റ് ഗിയറിലിട്ടു, ഫസ്റ്റ് ഗിയർ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, റോഡിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഒരു ലെവൽ സ്ഥലത്ത്, നിരപ്പായ ഒരു സ്ഥലത്ത് വാഹനം ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഗിയറിൽ ഒരു പക്ഷേ നിങ്ങൾ ട്രാഫിക് ബ്ലോക്കിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലങ്ങളിലായിക്കോട്ടെ, ഏതൊരു സ്ഥലങ്ങളിലായിക്കോട്ടെ, ഫസ്റ്റ് ഗിയറിൽ നിങ്ങളൊരു വാഹനം മുന്നോട്ടേക്ക് എടുത്ത് അങ്ങനെ പതുക്കെ മുന്നോട്ട് പോവുകയാണ്, മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിർത്താൻ തോന്നുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം ചവിട്ടേണ്ടത് ക്ലച്ചാണ്. കാരണമെന്ന് പറയുന്നത് ഇതിൽ പതുക്കെ ഈ വാഹനത്തിന് ഇനി പോകാൻ പറ്റത്തില്ല. ഈ വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇതിൻ്റെ ഏറ്റവും വേഗത കുറഞ്ഞ സ്പീഡിലാണ് പോകുന്നത്. ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ബ്രേക്കിലോട്ട് കാല് പോയാൽ, ബ്രേക്ക് ചവിട്ടാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ആ വാഹനം എന്തായി പോകും? ആ സ്ഥലത്ത് തന്നെ, ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ നിന്നു പോകും, വാഹനം സ്റ്റോപ്പായി പോകും. അപ്പോൾ നമ്മൾ റോഡിലൊരു വാഹനം എന്ത് ചെയ്യാൻ പാടില്ല, നിർത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിൽ നിങ്ങളൊരു വാഹനവും എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ വാഹനം നിർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചവിട്ടാൻ തയ്യാറാവണം? ക്ലച്ച് താഴോട്ട് ചവിട്ടാൻ തയ്യാറാവണം. ക്ലച്ച് പതുക്കെ താഴോട്ട് ചവിട്ടിയതിന് ശേഷം ഇടത് ഭാഗത്തേക്ക് വണ്ടി ഇങ്ങനെ കൊണ്ടുവരിക, ബ്രേക്കിലോട്ട് പതുക്കെ നിങ്ങൾ കാലിങ്ങനെ പോവുക, അതിനുശേഷം ദാ നിങ്ങൾക്ക് എവിടെയാണ് നിർത്തേണ്ടത് എന്നുള്ളത് കാണാം. ദാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വണ്ടി നേരെ ആയിരുന്നു കഴിഞ്ഞാൽ പതുക്കെ എന്ത് ചവിട്ടുക? ബ്രേക്ക് ചവിട്ടുക. ഇങ്ങനെയാണ് ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം നിർത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന വാഹനം എങ്ങനെയാണ് നിർത്തുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഫസ്റ്റ് ഗിയറിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ സ്പീഡിലായിരുന്നു പോയത്. 10 കിലോമീറ്റർ സ്പീഡിൽ പോയ വാഹനത്തെ നിർത്താൻ ആദ്യം ഞാൻ ബ്രേക്കല്ല ചവിട്ടിയത്, ക്ലച്ചാണ്. ക്ലച്ച് ചവിട്ടിയതിന് ശേഷം പതുക്കെ റോഡിൻ്റെ വെളിയിലേക്ക് വാഹനത്തെ പതുക്കെ ഇറക്കി, എന്നിട്ട് ആ വാഹനത്തെ സ്ട്രെയിറ്റ് ചെയ്തു. എന്നിട്ട് ആ വാഹനം സ്ട്രെയിറ്റ് വരുന്ന അവസരത്തിലാണ് എന്ത് ചവിട്ടിയത്? ഞാൻ പതുക്കെ ബ്രേക്കിനെ പൂർണ്ണമായിട്ട് ചവിട്ടിയത്. ഇനി സെക്കൻഡ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ചവിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ട് വാഹനത്തെ മൂവ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഗിയറിലിട്ടു, റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട്, റൈറ്റ് സൈഡിൽ മിററിൽ നോക്കി, വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി, റോഡിൽ കയറിയ വാഹനത്തിൻ്റെ സ്റ്റിയറിങ് ബാലൻസ് ചെയ്ത് കറക്റ്റാക്കി. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്ത് കഴിഞ്ഞു, വാഹനത്തിന് ഒരു 10 കിലോമീറ്ററിന് മേലെ സ്പീഡ് അങ്ങ് കിട്ടിയതാ. കുറച്ചുകൂടി ഒന്ന് സ്പീഡ് ഞാൻ വർദ്ധിപ്പിച്ചു, സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടിയെ പതുക്കെ മാറ്റി. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 20 കിലോമീറ്റർ ആയിരിക്കും. ഒരു 20 കിലോമീറ്റർ ചുവടെ അല്ലെങ്കിൽ 20 കിലോമീറ്ററാണ്.
തേർഡ് ഗിയറിലേക്ക് ഈ വണ്ടിയെ മാറ്റുന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, നമ്മള് സ്പീഡ് വർദ്ധിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലത്തോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേഗത 20 കിലോമീറ്റർ ആണ് സ്പീഡെങ്കിൽ, ആ 20 കിലോമീറ്റർ സ്പീഡിലൂടെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വാഹനത്തെ നിർത്തണം എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, ഇൻഡിക്കേറ്റർ ഇട്ടു. ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ പോകുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ ബ്രേക്കിലേക്ക്, ആക്സിലേറ്ററിന് മേലെ നിന്ന് പതുക്കെ ബ്രേക്കിലേക്ക് കാല് വരുമെങ്കിലും ബ്രേക്ക് ചവിട്ടാൻ ആദ്യം തയ്യാറായില്ല. ആക്സിലേറ്റർ വിടുമ്പോൾ തന്നെ വണ്ടിയുടെ വേഗത നല്ലതുപോലെ കുറഞ്ഞു. ക്ലച്ച് താഴോട്ടേക്ക് ഞാൻ പതുക്കെ ചവിട്ടി. ക്ലച്ച് താഴോട്ടേക്ക് ചവിട്ടിയതിന് ശേഷം എന്താ, റോഡിൻ്റെ പുറത്തേക്ക് പതുക്കെ വാഹനത്തെ പതുക്കെ ഇറക്കി ബ്രേക്കിലോട്ട് കാല് പതുക്കെ ഇങ്ങനെ പോന്നേ ഉള്ളൂ, ബ്രേക്ക് ചവിട്ടുന്നില്ല. അങ്ങനെ വാഹനം പതുക്കെ പതുക്കെ ഉരുണ്ട് റോഡിന് വെളിയിലേക്ക് വന്നു. ഇനി ഞാൻ പതുക്കെ എന്ത് ചവിട്ട് ചെയ്യുന്നത്, പതുക്കെ നിർത്താൻ വേണ്ടി ബ്രേക്ക് കൂടി ചവിട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ വാഹനം നിർത്തുന്നതിന് വേണ്ടിയും ചവിട്ടിയിട്ടുള്ള എന്താണ്, ക്ലച്ച് തന്നെയാണ്. എന്താണ് കാരണം എന്ന് പറയുന്നത്, സെക്കൻഡ് ഗിയറിൽ ഒരു 20 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി, 20 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വാഹനമാണ്. നിർത്തണമെന്ന് തോന്നുമ്പോൾ തന്നെ ആക്സിലേറ്ററിന് മേലെ നിന്ന് കാല് പതുക്കെ മേലോട്ടേക്ക് പൊന്തിച്ചു. അങ്ങനെ പൊന്തിക്കുമ്പോൾ തന്നെ ആ വാഹനത്തിൻ്റെ സ്പീഡ് എന്തായി, കുറഞ്ഞു. കുറഞ്ഞപ്പോൾ തന്നെ 20 ചുവടേക്ക് വന്നു. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചവിട്ടി, ക്ലച്ച് താഴോട്ട് ചവിട്ടി. ക്ലച്ച് താഴോട്ട് ചവിട്ടിയ വാഹനത്തെ എന്ത് ചെയ്തു, പതുക്കെ റോഡിന് വെളിയിലേക്ക് കൊണ്ടുവന്നു. വെളിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തേണ്ട അവസരത്തിൽ എന്ത് ചെയ്തു, പതുക്കെ ബ്രേക്കും ചവിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് ഗിയറിൽ ഒരു വാഹനം നിർത്തേണ്ടത്. അപ്പോൾ ലെവൽ സ്ഥലത്തൂട്ട, നിരപ്പായ സ്ഥലത്തൂട്ട വാഹനം ഓടിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. കയറ്റത്തിലോ ഇറക്കത്തിലോ ആണെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി തേർഡ് ഗിയറിൽ ഈ വാഹനം നമ്മൾ നിർത്തുമ്പോൾ എന്താണ് ആദ്യം ചവിട്ടേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. തേർഡ് ഗിയറിൽ വാഹനം നിർത്തുമ്പോൾ എന്താണ് ആദ്യം ചവിട്ടുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടിയെ മാറ്റി, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. വാഹനം വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വണ്ടി എടുക്കുന്നില്ല. റൈറ്റ് സൈഡിലെ മിറർ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ റൈറ്റ് സൈഡ് മിറർ കറക്റ്റ് നോക്കണം. റോഡിലേക്ക് ഞാൻ വണ്ടിയെ എടുത്തു. അടുത്ത പാട് തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഇതാ കറക്റ്റ് ചെയ്തു, ബാലൻസ് ചെയ്ത് കറക്റ്റ് ചെയ്തു. ഫസ്റ്റ് ഗിയറിൽ പോകുന്ന വാഹനത്തെ ഒരു നിശ്ചിത സ്പീഡിൽ ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിൽ ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ എത്തുമ്പോൾ ഞാൻ രണ്ടാമത്തെ ഗിയറിലേക്ക് മാറ്റി. അപ്പോൾ ലെവൽ റോഡിൽ ഒരു വാഹനം മൂന്നാമത്തെ ഗിയറിൽ നിർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ 20 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയെ ഞാൻ പതുക്കെ കുറച്ചുകൂടി വേഗത വർദ്ധിപ്പിച്ച് ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് വണ്ടിയുടെ വേഗത എത്തിച്ചു. അതിനുശേഷം ക്ലച്ച് താഴോട്ടേക്ക് ചവിട്ടി തേർഡ് ഗിയറിലേക്കും വണ്ടിയെ മാറ്റി. തേർഡ് ഗിയറിൽ മൂന്നാമത്തെ ഗിയറിൽ പോകുന്ന വാഹനം നിങ്ങൾക്ക് നിർത്തണമെന്ന് തോന്നുമ്പോൾ, ഒരു ലെവൽ സ്ഥലത്ത് നിർത്തണമെന്ന് തോന്നുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള, അപ്പോൾ ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്, ഈ ഒരു അവസരത്തിലാണ് വാഹനം നിർത്താൻ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇതാ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു. ഇൻഡിക്കേറ്റർ ഇട്ട ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തു, ആക്സിലേറ്ററിൻ്റെ മേലെ നിന്ന് കാലെന്ത് ചെയ്തു, റിലീസ് ചെയ്തു. വാഹനത്തിൻ്റെ വേഗത കുറച്ച് കുറക്കാൻ വേണ്ടി ഞാൻ ബ്രേക്കിലേക്ക് കാല് പോയി. വേഗത കുറച്ച് 20 കിലോമീറ്റർ സ്പീഡിലേക്ക് വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ എന്ത് ചവിട്ടി, ക്ലച്ച് ചവിട്ടി. പതുക്കെ, വളരെ പതുക്കെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്, പതുക്കെയാണ്. അപ്പോൾ ക്ലച്ച് താഴോട്ട് ചവിട്ടിയതുകൊണ്ട് ഇനി ഈ വണ്ടി എന്താകുന്നില്ല, ഓഫ് ആവത്തില്ല. അപ്പോൾ ഓഫ് ആവാതിരിക്കാൻ ഞാൻ എന്ത് ചവിട്ടി, ക്ലച്ച് താഴോട്ട് ചവിട്ടി. അതിനുശേഷം ഞാൻ റോഡിന് വെളിയിലേക്ക് വണ്ടിയെ കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന വണ്ടിയെ കുറച്ച് റൈറ്റ് സൈഡിലേക്കും ഇതുപോലെയാണ് എന്ത് ചെയ്തത്, നിർത്തിയത്. അപ്പോൾ 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി നിർത്തുന്നതിന് വേണ്ടി ഞാൻ ആദ്യം എന്ത് ചവിട്ടി, ബ്രേക്ക് ചവിട്ടി. പക്ഷേ ബ്രേക്കിന് നല്ലതുപോലെ ചവിട്ടേണ്ടതെന്ന് വന്നില്ല, പതുക്കെ ചവിട്ടി. പതുക്കെ ചവിട്ടിയതിന് ശേഷം ആ വണ്ടിയുടെ വേഗത ഒരു 20 കിലോമീറ്റർ സ്പീഡിലേക്ക് കുറഞ്ഞു എന്ന് കണ്ടപാട് ഞാൻ എന്ത് ചവിട്ടി, ക്ലച്ച് താഴോട്ട് ചവിട്ടി. 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയുടെ വേഗത 20 കിലോമീറ്ററിലേക്ക് എത്തി എന്ന് കാണുമ്പോൾ തന്നെ ക്ലച്ച് താഴോട്ട് ചവിട്ടി. അതിനുശേഷം വണ്ടിയെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, റോഡിൻ്റെ രണ്ട് വീലും പുറത്തേക്ക് കീച്ച് നിർത്തി. അതിനുശേഷം സ്ട്രെയിറ്റായി ആ നിർത്താനുള്ള അവസരത്തിൽ ഞാൻ എന്തുകൂടി ചവിട്ടി, ബ്രേക്ക് കൂടി ചവിട്ടി. ഇങ്ങനെയാണ് തേർഡ് ഗിയറിൽ പോകുന്ന ഒരു വണ്ടി നിർത്തുക. അടുത്തത് ഫോർത്ത് ഗിയറിൽ പോകുന്ന ഒരു വാഹനം നിർത്താൻ നമ്മൾ ആദ്യം എന്താണ് ചവിട്ടേണ്ടത് എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ്. അപ്പോൾ ദാ ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടിയെ പതുക്കെ മാറ്റി, റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടു.
റൈറ്റ് സൈഡിലെ മിററിൽ പ്രോപ്പറായി നോക്കി വാഹനങ്ങളില്ല എന്ന് കണ്ടപ്പോൾ റോഡിലേക്ക് കയറി ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്ത വാഹനത്തെ പതുക്കെ എന്ത് ചെയ്തു, ഒരു 20 കിലോമീറ്റർ സ്പീഡിലെത്തുമ്പോൾ രണ്ടാമത്തെ ഗിയറിലേക്ക് മാറ്റി, സെക്കൻഡ് ഗിയറിൽ ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി അങ്ങനെ പോകുമ്പോൾ തേർഡ് ആക്കണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, പതുക്കെ വാഹനത്തിനെ ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് മാറ്റിയപ്പോൾ തേർഡ് ഗിയറിലേക്കും വണ്ടിയെ മാറ്റി. 30 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ പോകുന്ന വാഹനത്തെ ഫോർത്ത് ഗിയറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കുറച്ചും കൂടി വേഗത വർദ്ധിപ്പിച്ചു. ഒരു 40 കിലോമീറ്റർ സ്പീഡിലേക്ക് വണ്ടി എത്തിയെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗിയർ പതുക്കെ ഫോർത്ത് ഗിയറിലേക്കും ഇട്ടു. നാലാമത്തെ ഗിയറിൽ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആദ്യം ചവിട്ടുക എന്നുള്ളതാണ്. നാലാമത്തെ ഗിയറിൽ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചവിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്കാണ്. ബ്രേക്ക് ചവിട്ടി ആ വാഹനത്തിന്റെ വേഗത ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്കും ചുവടെ കുറക്കുന്ന അവസരത്തിലാണ് നമ്മൾ എന്ത് ചവിട്ടുക, ക്ലച്ച് താഴോട്ട് ചവിട്ടുക. ഫോർത്ത് ഗിയറിന് പോകാനുള്ള വേഗത ഫോർത്ത് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ വേഗത ഫോർത്ത് ഗിയറിൽ ഒരു 30 കിലോമീറ്റർ സ്പീഡ്, ഫോർത്ത് ഗിയറിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് ചവിട്ടിയിരിക്കണം, ക്ലച്ച് ചവിട്ടുക ചെയ്യാം, അതിനുശേഷം റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുക. അപ്പോൾ ഫോർത്ത് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം എങ്ങനെയാണ് നിർത്തുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഫോർത്ത് ഗിയറിൽ ഈ വാഹനം എനിക്കിവിടെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്തു, ഫോർത്ത് 40 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടിയാണ്. ഞാൻ ആദ്യം എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു എന്നുള്ളതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഞാൻ ആക്സിലേറ്ററിൻ്റെ മേലെ നിന്ന് കാലെടുത്തു, അതൊക്കെ എന്ത് ചെയ്തു, ബ്രേക്കിലേക്ക് പോയി. ബ്രേക്കിലേക്ക് പോയപ്പോൾ അതിൻ്റെ വേഗത ഞാൻ കുറച്ചു. ബ്രേക്ക് ചവിട്ടി പതുക്കെ വേഗത എത്രയിലേക്ക് കുറച്ചു, ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് കുറച്ചു എന്നുള്ളത് തന്നെ ഞാൻ ക്ലച്ച് താഴോട്ട് ചവിട്ടി. ക്ലച്ച് താഴോട്ട് ചവിട്ടിയ വാഹനത്തെ പതുക്കെ ഇടത്തോട്ട് കൊണ്ടുവന്നിട്ട് നേരെ റോഡിന് പുറത്തായിട്ട് എന്ത് ചെയ്തു, ഈ രൂപത്തിൽ നിർത്തി. അപ്പോൾ ഫോർത്ത് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ വേഗത നിർത്താൻ വേണ്ടി ചെയ്യുമ്പോൾ വേഗത കുറക്കാൻ ആദ്യം ബ്രേക്ക് അപ്ലൈ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അതിൻ്റെ വേഗത ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് വന്നു എന്നുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് താഴോട്ട് ചവിട്ടി. ഇങ്ങനെയാണ് ഫോർത്ത് ഗിയറിൽ ഒരു വാഹനം നിർത്തേണ്ടത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാഹനം പഠിക്കുന്ന തുടക്കക്കാർ. ഒരു നിരപ്പായ സ്ഥലത്ത് കൂടെ വാഹനം എടുത്തു പോകുമ്പോൾ, വാഹനം നിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയായിരുന്നു. ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനവും എടുത്തു പോകുമ്പോൾ, വാഹനം നിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചവിട്ടിയത്, ബ്രേക്ക് ചവിട്ടിയത്. വാഹനം ഓഫാവാതിരിക്കാൻ ഫസ്റ്റ് ഗിയറിൽ വളരെ പതുക്കെ പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വാഹനം ഓഫാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചവിട്ടി, ക്ലച്ച് ചവിട്ടി. അതിനുശേഷം ആ വാഹനം പതുക്കെ നിർത്തണമെന്ന് തോന്നുന്നൊരു ഘട്ടത്തിൽ എന്ത് ചവിട്ടി, ബ്രേക്ക് ചവിട്ടി. സെക്കൻഡ് ഗിയറിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരു 20 കിലോമീറ്റർ സ്പീഡ് പോകുന്ന വണ്ടി ആക്സിലേറ്റർ വിട്ടപ്പോൾ തന്നെ അതിൻ്റെ വേഗത കുറച്ച് കുറഞ്ഞു. അങ്ങനെ പതുക്കെ റോഡിൻ്റെ വെളിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ക്ലച്ച് താഴോട്ട് ചവിട്ടി. ക്ലച്ച് താഴോട്ട് ചവിട്ടിയതിന് ശേഷം ആ വാഹനം പതുക്കെ റോഡിന് വെളിയിലേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, പതുക്കെ ബ്രേക്ക് കൂടി അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. തേർഡ് ഗിയറിൽ ഒരു വാഹനം 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ബ്രേക്ക് പതുക്കെ ചവിട്ടി. അതിൻ്റെ വേഗത ഒരു 20 കിലോമീറ്റർ സ്പീഡിലേക്ക് കുറച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ക്ലച്ച് താഴോട്ട് ചവിട്ടി. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീണ്ടും ബ്രേക്കിനെ പതുക്കെ അപ്ലൈ ചെയ്തു. ഫോർത്ത് ഗിയറിൽ നമ്മളൊരു 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് ചവിട്ടി. അതിൻ്റെ വേഗത ഒരു 30 ചുവടെയായിട്ട് കുറച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചവിട്ടി, ക്ലച്ച് താഴോട്ട് ചവിട്ടി. അതിനുശേഷം പതുക്കെ വണ്ടി സൈഡാക്കുന്നതിന് വേണ്ടി വീണ്ടും ബ്രേക്ക് എന്ത് ചെയ്തു, പൂർണ്ണമായി അപ്ലൈ ചെയ്തു. ഇതിൽ തന്നെ വ്യത്യാസമുള്ളൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, റോഡിൻ്റെ ഘടനക്കനുസരിച്ച് ഇറക്കമാണ് വരുന്നതെങ്കിൽ എന്ത് കാര്യമാണ് ആദ്യം ചെയ്യുക, ക്ലച്ചാണോ ബ്രേക്കാണോ ചവിട്ടുക. ഇനി കയറ്റമാണ് വരുന്നതെങ്കിൽ ബ്രേക്കാണോ ക്ലച്ചാണോ ചവിട്ടുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ ശ്രമിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.